എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി നമ്മുടെ പൂന്തോട്ടത്തിൽ പൂക്കൾ നിറയുന്നതിൻ്റെ ഒരു കാലാവസ്ഥയായിട്ട് വന്നിട്ടുണ്ട്. മഴയൊക്കെ ഒന്ന് കുറഞ്ഞു തുടങ്ങി അല്ലേ. അപ്പോൾ ഞാനിപ്പോൾ പൂന്തോട്ടത്തിൽ പല തരത്തിലുള്ള പൂച്ചെടികൾ, സീസൺ ഫ്ലവേഴ്സൊക്കെ നട്ടുപിടിപ്പിക്കുന്നതിൻ്റെ തിരക്കിലാണ്. അപ്പോൾ നമ്മുടെ ഒരു അരയനൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതിൻ്റെ സൈഡിൽ ബോർഡറായിട്ട് പുല്ലിനോട് ചേർന്ന് ഇതുപോലെയുള്ള വിങ്ക റോസ് നട്ടുപിടിപ്പിച്ചതിൻ്റെ ചെറിയൊരു കെയറിങ് വീഡിയോ, എങ്ങനെയാണ് നട്ടതെന്നൊക്കെ ഉള്ളതും എല്ലാവർക്കും അറിയാവുന്നതാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് നട്ടുപിടിപ്പിക്കാൻ പറ്റിയ വിങ്ക റോസ് ഹൈബ്രിഡ് ഇനത്തിലുള്ളത് നേഴ്സറിയിൽ നിന്ന് വാങ്ങുമ്പോൾ നമ്മൾ നടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണെന്ന് പറഞ്ഞു പോകുന്നത്. അപ്പോൾ വിങ്ക റോസ് നട്ടതിന് ശേഷമുള്ള അതിൻ്റെ മാറ്റങ്ങളൊക്കെ നിങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാകാനും ഒരു ചെടി പോലും നഷ്ടപ്പെട്ടു പോകാതെ നമുക്ക് എങ്ങനെ വളർത്തിയെടുക്കാൻ പറ്റുമെന്നൊക്കെയുള്ള കെയറിങ് വീഡിയോ ആണ്. വീഡിയോക്ക് സ്കിപ്പ് ചെയ്ത് കാണുക. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കണം. അതുപോലെ നമ്മുടെ ചെടിയുടെയും മറ്റ് ഡ്രസ്സുകളുടെയും അതുപോലെ പോസിറ്റീവ് തോട്ട്സുകളുടെ ഒക്കെ വീഡിയോസ് കണ്ട് നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണം. നമ്മൾ ദിവസത്തിൽ ഒന്നോ രണ്ടോ വീഡിയോ വീതം, ഷോർട്ട് വീഡിയോയും ലോങ് വീഡിയോ ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പലരും കാണാതെ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ നേഴ്സറിയിൽ ഇപ്പോൾ ഇഷ്ടംപോലെ നിത്യ കല്യാണി അല്ലെങ്കിൽ വിങ്ക റോസ് എന്ന് പറയുന്ന ഈ ചെടി അവൈലബിൾ ആണ്. ഞാൻ ഇത് 20 രൂപയ്ക്കാണ് വാങ്ങിച്ചത്, വീടിൻ്റെ അടുത്തുള്ള നേഴ്സറിയിൽ നിന്നാണ്. അപ്പോൾ ഇതേപോലെ ഒരു തണ്ടിൻ്റെ ഇതിൽ അടുക്കടുക്കായിട്ട് ഒത്തിരി മുകുളങ്ങൾ വന്ന് നല്ല ബുഷിയായിട്ടുള്ള ഒരു പ്ലാന്റാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടാലറിയാം. അപ്പോൾ ഇത് ഞാൻ നേഴ്സറിയിൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ചെറിയ തൈയായിരിക്കും, തന്നെ കൂമ്പുന്നുള്ളി കൂമ്പുന്നുള്ളി അതിനകത്തേക്ക് പുതിയ പുതിയ ശിഖരങ്ങൾ വന്ന് പുഷ് ചെയ്താന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങളും അങ്ങനെ വിങ്ക റോസിൻ്റെ തൈകളൊക്കെ ഒന്ന് കൂമ്പുന്നുള്ളി നോക്കിയാലേ, നമ്മൾ പൂവ് പെട്ടെന്ന് ഉണ്ടാവാനായിട്ട് അനുവദിക്കാതെ കൂമ്പുന്നുള്ളി നോക്കിയാൽ ഇതേപോലെ ബുഷിയായിട്ടുള്ള കുറേ പ്ലാൻ ഇതായിട്ട് വരും. അപ്പോൾ നമുക്ക് പൂ ഉണ്ടായി നിൽക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് കേട്ടോ. നാടൻ വിങ്ക റോസ് നമ്മൾ വലിയ കെയറൊന്നും കൊടുക്കാതെ മുളയ്ക്കുന്നിടത്ത് തന്നെ നിന്നാലും നന്നായിട്ട് പൂവൊക്കെ ഉണ്ടായി നിൽക്കുന്ന കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതേപോലെയുള്ള വിങ്ക റോസുകൾ പല കളറിലുള്ള ഹൈബ്രിഡ് ഇനത്തിലുള്ളതൊക്കെ നമുക്ക് നേഴ്സറിയിൽ വാങ്ങുമ്പോൾ നമ്മളൊന്ന് നടുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം. നോക്കിയേ, ഈ മണ്ണ് കണ്ടോ, നല്ല തുരിതുരായിട്ട് അധികം ഹാർഡല്ലാതെ വേരൊക്കെ നന്നായിട്ട് ഓട്ടം കിട്ടുന്ന തരത്തിലുള്ള പോട്ടി മിക്സാണ് ആ കവറിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് ആ മണ്ണ് കളയാതെ തന്നെ നമ്മളെടുത്ത ഈ നടാനുള്ള കുഴിയിൽ അല്പം എല്ലുപൊടിയും അതുപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്കും മാത്രം ഇട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ മണ്ണോട് കൂടി തന്നെ ആ പൊട്ട് അല്ലെങ്കിൽ ആ ഒരു കവർ വെച്ചത് കേട്ടോ. അപ്പോൾ ഇതേപോലെ നടാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതാണ് ഏറ്റവും നല്ലത്. അതല്ല, ചില കവറുകളുടെ ഉള്ളിൽ മണ്ണ് ഹാർഡായിട്ട് കട്ടയായിട്ട് പശ പോലത്തെ മണ്ണായിട്ട് കറുത്തൊക്കെ ഇരിക്കുന്ന മണ്ണാണെങ്കിൽ അതൊന്ന് ഫ്രീ ആക്കി ഞെക്കി അതിൻ്റെ വേരോട്ടം കിട്ടുന്ന രീതിയിൽ അതിനെ ഒന്ന് മാറ്റി എടുത്തിട്ട് നടുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഇപ്പോൾ ഇത് നല്ല ചെങ്കൽ മണ്ണിൽ തന്നെ നട്ടുപിടിപ്പിച്ചതുകൊണ്ട് നമുക്ക് വേറെ ഒന്നും ചെയ്യേണ്ടി വന്നില്ല. നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നമുക്ക് ഇതുപോലെ വെക്കാൻ പറ്റും. അപ്പോൾ കുറച്ച് നല്ല കുഴി എടുത്തിട്ട് വെക്കുകയാണെങ്കിൽ ഇതിന് കുറേ ലൈഫ് ഉള്ളൊരു ചെടിയാണ്. അപ്പോൾ കുറേ നാൾ നിന്നോളും. നമുക്ക് ഒരു 5-8 മാസം നിറച്ച് പൂക്കൾ കിട്ടുന്ന രീതിയിൽ വിങ്ക റോസ് വളരും കേട്ടോ. അതുപോലെ തന്നെ അതിനകത്ത് പൂക്കളും നട്ടതിന് ശേഷം നമ്മുടെ ചുവടൊന്നും അനങ്ങാതെയാണ് ഇതുപോലെ നട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ചോലയൊന്നും കുത്തി കൊടുക്കേണ്ട. കാരണം ഈ ചെടി നടേണ്ടത് നമ്മൾ വെയിലത്താണ്. അപ്പോൾ ആദ്യത്തെ 2-3 ദിവസത്തേക്ക് നിങ്ങൾക്കത് ഒരു തണൽ കുത്തി കൊടുക്കുന്നത് നല്ലതായിരിക്കാം. പക്ഷേ എൻ്റെ ചുവടൊന്നും അനങ്ങാതെ വെച്ചതുകൊണ്ട് ഞാൻ തണലൊന്നും കുത്തി കൊടുത്തില്ല. നല്ല വെയിലത്ത് തന്നെയാണ് ഇരിക്കുന്നത്. ഒരു 2-3 ആഴ്ച കഴിയുമ്പോഴേക്കും ചെടി നല്ല ഉഷാറായിക്കോളും. നമ്മൾ അടിവളം കൊടുത്തിട്ടുണ്ട്. അതുപോലെ അത്യാവശ്യം നനയും വേണം കേട്ടോ. ഒട്ടും മഴ പെയ്യാത്ത ദിവസമാണെങ്കിൽ രാവിലെയും വൈകുന്നേരവും നനച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ ഞാൻ നട്ടതിന് ശേഷം 2.5 ആഴ്ച, ഒരു 3 ആഴ്ച തികഞ്ഞിട്ടില്ല, അപ്പോഴേക്കും നമ്മുടെ ചെടികളിലൊക്കെ പൂക്കളൊക്കെ നിറഞ്ഞു, നല്ല ബുഷിയായിട്ട് വളരുന്നുണ്ട്. നട്ട ചെടികൾ ഒന്നുപോലും പോയിട്ടില്ല. അപ്പോൾ വിങ്ക റോസ് ഏറ്റവും കളർഫുള്ള, നമ്മുടെ ചെടിത്തോട്ടത്തെ കളർഫുള്ളാക്കാൻ പറ്റിയൊരു ചെടിയാണ് കേട്ടോ. അധികം വിലയില്ല, പല നേഴ്സറികളിലും ഇത് ലഭ്യമാണ്. ഇത് ചാലക്കുടിക്കടുത്തുള്ള പോട്ടയിൽ സിഗ്നൽ ജംഗ്ഷൻ്റെ അവിടെ നിന്ന് സർവീസ് റോഡിലുള്ള അഗ്രികൾച്ചറൽ ഒരു നേഴ്സറി ഉണ്ട്. ആ നേഴ്സറിയിൽ നിന്നാണ് ഇത് വാങ്ങിയേട്ടോ. അപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഏത് നേഴ്സറിയിലും ഇത് അവൈലബിൾ ആണ്. പിന്നെ ഇത് വിത്ത് പാകി മുളപ്പിക്കുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിത്ത് അങ്ങനെ എടുത്ത് വെച്ച് കളക്ട് ചെയ്തതൊന്നും പാകാറില്ല. എനിക്ക് എല്ലാ സീസണിലും നിറച്ച് പൂക്കൾ തരുന്ന വിങ്ക റോസ് നിങ്ങൾ ഇതിന് മുമ്പുള്ള എൻ്റെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഒത്തിരി പേര് ഇഷ്ടമറിയിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ദേ നട്ടതിന് ശേഷം വന്ന മാറ്റം നോക്കി, ചെടികളിലെല്ലാം നല്ല പൂക്കളായി, നല്ല ബുഷിയായിട്ട് തന്നെ വളരുന്നുണ്ട്. ഇനി കുറച്ചും കൂടി ദിവസം കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നിറച്ച് പൂക്കളാവുമ്പോൾ നമ്മുടെ ഈ പൂന്തോട്ടത്തിന് നല്ലൊരു അഴക് തന്നെയായിരിക്കും. അരയന്നത്തിൻ്റെ സൈഡിൽ ഇങ്ങനെ നട്ട് അതുപോലെ തന്നെ ഇനി ബോഗൻവില്ലകളിലൊക്കെ നിറച്ച് പൂക്കളായി കഴിഞ്ഞ് കഴിയുമ്പോൾ, എല്ലാ ചെടികളിലും പൂക്കളായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ഈ ചെടിത്തോട്ടത്തിൻ്റെ ഒരു മനോഹരമായ ഭംഗി ഞാൻ ആസ്വദിക്കാൻ കാത്തിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു വിങ്ക റോസിൻ്റെ മാത്രമാണ് പറഞ്ഞത്. ഇനിയും ഒത്തിരി ചെടികൾ നമ്മുടെ ചെടിത്തോട്ടത്തിലുണ്ട്. ഞാനത് ഓരോന്നായിട്ട് അടുത്ത വീഡിയോസിൽ ഷെയർ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടം അറിയിക്കുക, ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.